നിങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളും യു ഡി എഫും എൽ ഡി എഫും നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പറയുന്നത് നിങ്ങൾ വർഗീയവാദികൾക്കെതിരെ മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നാണ്. മതേതരത്വത്തിന് വേണ്ടി മത്സരിക്കുന്നു, വർഗീയതക്കെതിരെ മത്സരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മതഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും അപ്പോസ്തലനായിട്ടുള്ള ഒരാള് മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് സിമിയുടെ നേതാവിനെ കൊണ്ടുവന്ന് ആ സിമിയുടെ നേതാവിന് ടിക്കറ്റ് കൊടുത്ത് മന്ത്രിയാക്കിയ കേരളത്തിലാണോ നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഉത്തരം പറയണം പിണറായി വിജയന്റെ പാർട്ടിക്കാർ. 2014 ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു ലീഡർ, ആ ഹുസൈൻ രണ്ടത്താണി മദനിയുടെ ആളായിട്ട് പൊന്നാനി മത്സരിക്കുമ്പോ മദനി സ്റ്റേജിലേക്ക് കയറി വരുമ്പോ പിണറായി വിജയൻ മദനിയുടെ മുന്നിൽ തല കുനിച്ചും നമിച്ചു നിൽക്കുന്ന ചിത്രം ഞാനും നിങ്ങളും പറഞ്ഞിട്ടില്ല. ഏത് മതേതരത്വത്തെ കുറിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട് സംസാരിക്കുന്നത്? നിങ്ങൾ എസ് ഡി പിയുടെ കൂടെയായിരുന്നു, നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെയായിരുന്നു, നിങ്ങൾ കേരളത്തിൽ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ശ്രീമാൻ മുരളീധരൻ ഉൾപ്പെടെ ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെ കൃഷ്ണകുമാർ ഉൾപ്പെടെ ഏഴു പേരെ കേരളത്തിന്റെ നിയമസഭയുടെ പുറത്ത് നിങ്ങൾ നിർത്തിയത് നിങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചിട്ടാണ്. ബി ജെ പിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ പുറത്തിരുന്നു. ഒരു തവണയല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് ഏഴു പേർ, അതിനു മുൻപ് 5 വർഷം മുമ്പ് വീണ്ടും ഏഴു പേർ ഞങ്ങൾ രണ്ടാം സ്ഥാനത്തിരുന്നു. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? പാലക്കാട് നിങ്ങൾ പറയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി, നിങ്ങൾ പറയുന്ന വർഗീയതയെ കുറിച്ചെങ്കിൽ ആ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അതൊരു വാക്ക് പോലും ഉച്ചരിക്കാനുള്ള അവകാശമില്ല കേരളത്തിന്റെ മണ്ണിൽ. കാരണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തായാലും അനുജന് ചേച്ചിയോടുള്ള സ്നേഹം മനസ്സിലായി, വളരെ സന്തോഷം. ശോഭാ സുരേന്ദ്രനോട് ഇത്രയധികം സ്നേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു എന്നറിഞ്ഞതിൽ നമോവാഗം. പക്ഷേ പിണറായി വിജയന്റെ യാത്രയെ ചോദ്യം ചെയ്യാൻ കേരളത്തിന്റെ തെരുവീതിയില് കരിങ്കൊടിയുമായി ഇറങ്ങിയിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകൾ തലപൊട്ടി നിവർന്നു നിൽക്കാനും നടക്കാനും സാധിക്കാതെ ഈ കേരളത്തിൽ അവർ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോ അവരെ ഒന്ന് പോയി കണ്ട് ആശ്വസിപ്പിച്ച് ഈ പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവർക്ക് കോൺവിറ്റ കണക്കി കൊടുക്കുന്ന പാർട്ടിയിലായി പോയല്ലോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ തന്റെ സ്ഥാനാരോഹണം എന്നാണ് ഞാൻ ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? ഇവിടുത്തെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യു ഡി എഫ് ഈ കേരളത്തിൽ നിങ്ങൾ ഇടതുപക്ഷം ചെയ്ത അതേ പദ്ധതികളല്ലേ നിങ്ങൾ കേരളത്തിന് മുന്നിൽ ചെയ്തിട്ടുള്ളത്? പാണക്കാട് വെള്ളിത്താലത്തിൽ വെച്ചുകൊണ്ട് മന്ത്രിമാരെ തരുമെന്ന സി ഡി ഹാജി കേരളത്തിന്റെ ചരിത്രത്തിൽ വെല്ലുവിളിച്ചപ്പോ ആ സി ഡി ഹാജി പറഞ്ഞതുപോലെ പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിൽ വെള്ളിത്തളികയിൽ അവരാഗ്രഹിക്കുന്ന ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊടുത്ത് മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടുത്തെ പൊതുസമൂഹത്തിന് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളല്ലേ പറഞ്ഞത്? എന്താണ് 5-ാമത്തെ മന്ത്രിയെ കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ കോൺഗ്രസിന്റെ നേതാവ് ഇരിക്കില്ല എന്ന് തീരുമാനിച്ച ആ പാണക്കാട്ടെ തങ്ങളും ഇന്ന് കേരളത്തിൽ കാണുകയല്ലേ? 5-ാമത്തെ മന്ത്രിയെ കൊടുത്തില്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കേരളത്തിൽ മതേതരത്വം സംരക്ഷിച്ചത്? മലപ്പുറം ജില്ലയിലെ കൂമൻകൊല്ലി പാലത്തിനടിയിൽ നിന്ന് പൈപ്പ് ബോംബ് കണ്ടെടുത്തപ്പോ 1991 അന്നത്തെ മലപ്പുറത്ത് എസ് പി ആയിരുന്ന അരുൺകുമാർ സിംഗ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേരളത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ചതിനു ശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തിൽ നിങ്ങൾ എല്ലാവരും മാറി മാറി ഭരിച്ചതിനു ശേഷം നിങ്ങൾ എല്ലാവരും തീവ്രവാദത്തിനെതിരെ ഒരു കട്ടുകുമണിക്കുള്ള സമീപനം നിങ്ങൾ സ്വീകരിച്ചോ? ഇല്ല. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒരുമിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി നമ്മൾ മുന്നേറി.
അതിശക്തമായി മുന്നേറിയപ്പോ പ്രിയപ്പെട്ടവരെ എല്ലാ മത തീവ്രവാദികളെയും കൂട്ടുപിടിച്ചു. നമ്മുടെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന നമ്മുടെ ജലീല് ഒരു പ്രത്യേക തരത്തിലെ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്ത് ഈന്തപ്പഴത്തിന്റെ കുരു അടർത്തി മാറ്റി സ്വർണക്കുരു അതിനകത്ത് ഫിറ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കച്ചവടം നടത്തിയപ്പോ അതിനെതിരെ പ്രതികരിക്കാനല്ല പാലക്കാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത്. പിണറായി വിജയന്റെ മകന്റെയോ മകളുടെയോ അഴിമതിയെ കുറിച്ച് ആ അഴിമതി കേരളത്തിന്റെ നിയമസഭയിൽ ഇനി നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്റെ ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സംസാരിക്കാത്തത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തെ കടന്നു ചെന്നുകൊണ്ട് എന്താ സംസാരിക്കേണ്ടത്? കള്ളക്കടത്തില്ലാത്ത കേരളം, മയക്കുമരുന്നില്ലാത്ത കേരളം, ലഹരിയുടെ ആധിപത്യത്തിൽപ്പെടാത്ത ചെറുപ്പക്കാരെ ശിക്ഷിക്കാനുള്ള കേരളം, മാതൃത്വത്തിന്റെ തിങ്ങലുമായി അമ്മമാർ ജീവിക്കുമ്പോൾ അമ്മമാരെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാനുള്ള കേരളം, അതല്ലേ ഇവിടെ യു ഡി എഫ് ചർച്ച ചെയ്യേണ്ടത്? പിണറായി വിജയന്റെ അഴിമതികൾ ചർച്ച ചെയ്യണ്ടേ? ഈ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വ്യാജ മതേതരത്വത്തിന്റെ ഇടതുപക്ഷക്കാരുടെയും വലതുപക്ഷക്കാരുടെയും വ്യാജ മതേതരത്വത്തിന്റെ കട ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൂട്ടിക്കുമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപനം. ആ കട നിങ്ങളെ ഞങ്ങൾ ചേലക്കരയിലും പൂട്ടിക്കും, ഞങ്ങൾ പാലക്കാടും പൂട്ടിക്കും. കാരണം എന്താണെന്ന് അറിയുമോ? മൂന്നാം സ്ഥാനക്കാരനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിക്ക് തൃശൂരില് 7 അസംബ്ലി മണ്ഡലങ്ങളിൽ മുന്നോട്ട് വന്ന് ഒന്നാം സ്ഥാനക്കാരനായി ജയിച്ച് പൊൻതാമരയും പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സമീപത്തിലേക്ക് നടന്നു നീങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനവിടുത്തെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വ്യാജ മതേതരത്വത്തിന്റെ കട ഞങ്ങൾ പൂട്ടിയിട്ട് ഞങ്ങളിവിടെ സമഭാവനയുടെ ഭാവാത്മക മതേതരത്വത്തിന്റെ ഒരു കട അത് ഞങ്ങൾ പാലക്കാട്ടും ചേലക്കരയിലും തുറക്കും. നിയമസഭയ്ക്കകത്ത് നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് പൂട്ടിച്ചതിന് നിങ്ങളോടുള്ള മറുപടി ഞങ്ങൾ രണ്ടുപേർ അകത്തു പോകും. ശ്രീമാൻ കൃഷ്ണകുമാറിനെ അകത്തേക്ക് പറഞ്ഞയക്കുന്നത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ 25 വരുന്ന MLA മാര് പട്ടപ്പുറപ്പാടുമായിട്ട് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഈ കേരളത്തിൽ കാത്തു നിൽക്കുകയാണ്. അത് ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അൻവർ എന്ന് പറയുന്ന MLA പറഞ്ഞതുപോലെ CRI 20,000 കോടി രൂപ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ബോർഡ് മെമ്പർ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുപോയിട്ടു എന്ന് വിശ്വസിക്കാൻ മാത്രം വിട്ടികളല്ല കേരളത്തിലെ ജനങ്ങൾ. അതിൽ പിണറായി വിജയന്റെ പൈസയുണ്ട്. അതിൽ അൻവറിന്റെ 4,000 കോടി കഴിഞ്ഞാൽ ബാക്കി ആരുടെ പണമാണ് എന്ന് തീരുമാനിക്കാൻ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നാട്ടെല്ലാം നിവർത്തി നിന്നുകൊണ്ട് ഒരു പട അതൊരു വൻ പടമുറപ്പാടായിരിക്കും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. അതിന്റെ മുന്നോടിയായിട്ടാണ് സെമി ഫൈനൽ. അത് പാലക്കാടും ചേലക്കരയിലും നടക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ അനുഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരു മാധ്യമം പറഞ്ഞത് ശോഭ ഇടഞ്ഞു, ഇടഞ്ഞ ശോഭയെ അനുനയിപ്പിച്ചു കേന്ദ്ര നേതൃത്വം. ആ ഇടഞ്ഞ ശോഭയെ അനുനയിപ്പിച്ചതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നു എന്നാണ്. ഞാൻ ഒരിക്കലും ഇടയാത്ത ഒരു നേതാവാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എനിക്ക് ജനാധിപത്യം, നല്ല ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് എന്റെ പാർട്ടി. 2014 പാലക്കാട് ഞാൻ മത്സരിച്ചു എന്റെ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഇരട്ടി വോട്ട് പാലക്കാടിലെ ജനങ്ങൾ അധികം നൽകി. അത് കഴിഞ്ഞു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2nd സ്ഥാനത്ത് വന്നു. അത് കഴിഞ്ഞ് മെട്രോ ശ്രീധരൻ സാറെ മത്സരിക്കാൻ ആലോചിക്കുന്നതിന് മുൻപ് ഞാനാണ് വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് പാലക്കാട് വരണം, പാലക്കാട് മത്സരിക്കണം, പാലക്കാടിലെ ജനങ്ങൾ പാവങ്ങളാണ്, സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞു. അതിനർത്ഥം മറ്റു പ്രദേശത്തുള്ളവർ സ്നേഹമുള്ളവരല്ല എന്നല്ല. അതിനി നാളെ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ വാർത്തയാക്കരുത്. അങ്ങനെ സാറ് വന്നു. ഇവിടെ സാറിനെ ഇതുപോലെ തന്നെ മെട്രോ ശ്രീധരൻ സാർ കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് സത്യത്തിന്റെ പക്ഷത്തു നിന്ന പഞ്ചപാണ്ഡവന്മാരുടെ കൂടെയുള്ള ധർമ്മപുത്രനെ പോലെ ഈ കേരളത്തെ സംരക്ഷിച്ചുമായിരുന്നില്ല, ചതിച്ചില്ല നിങ്ങൾ. നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്ന് ചതിച്ചിട്ടാണ് മെട്രോ ശ്രീധരൻ സാറിനെ പരാജയപ്പെടുത്തിയത്. കേരളത്തില് എങ്ങനെയായിരിക്കണം ഒരു മുഖ്യമന്ത്രി?
പറഞ്ഞു. അതിന് മുൻപ് മത്സരിച്ച ഞാനാണ്. എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കട്ടൻ ചായയും അതുപോലെ തന്നെ കായവർക്കുന്നു തന്നിട്ടാണല്ലോ ഞാൻ 2014 കഴിഞ്ഞ് പാലക്കാടിന് കൃഷ്ണകുമാർ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോ കൃഷ്ണകുമാറിന് അഭിവാദ്യം പറഞ്ഞുകൊണ്ടാണ് ആറ്റിങ്ങലിലേക്ക് ഞാൻ പോയത്. 90,000 വോട്ട് എന്റെ പ്രവർത്തകരും ഞാനും ചേർന്ന് 2.5 ലക്ഷം വോട്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത്. പാലക്കാട് സ്വപ്നം കണ്ട്, പാലക്കാട് മാത്രം ഒരു സീറ്റ് സ്വപ്നം കണ്ടിരിക്കുന്ന ആളല്ല എന്റെ സ്വപ്നം. ഡബിൾ എഞ്ചിൻ സർക്കാർ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവി, ആ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഞങ്ങൾ ഈ കേരളം സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന കേരളത്തിന് വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനുമെതിരെ തന്റേറത്തോടെ തലയുയർത്തി പിടിച്ചുകൊണ്ട് ഭാവാത്മക മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിനെ സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന, അമിത്ഷാ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വർഷങ്ങളോളം പ്രവർത്തിച്ച് പ്രസംഗിച്ച് ആ മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മളെയെല്ലാം നയിക്കുന്ന തീവ്രവാദികൾ, NIA-ക്കാരൻ പോലീസ് അറിയാതെ, പിണറായി വിജയന്റെ പോലീസ് അറിയാതെ ആളുകളെ വന്ന് തീവ്രവാദികളെ ഇവിടെ നിന്ന് പറക്കിയെടുത്ത് കൊണ്ടുപോകാൻ ഓർഡർ കൊടുക്കുന്ന അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെ കരുപിടിപ്പിച്ച ഈ പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടിയെ പരാജയപ്പെടുത്താനല്ല BJP-യുടെ ദൗത്യം, ഈ പാർട്ടിയെ വിജയിപ്പിക്കാനാണ് ദൗത്യം. എന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് എന്താണ് എന്നെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് എന്റെ ചില, എല്ലാ മാധ്യമ പ്രവർത്തകരും അല്ല, 1-2 മാധ്യമങ്ങളോടുള്ള അപേക്ഷ. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പാർട്ടി പറഞ്ഞ സ്ഥലത്തെല്ലാം മത്സരിച്ചിട്ടുണ്ട്. ശ്രീ വി മുരളീധരൻ, മുരളീധരൻ ജി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കെ ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനം, സംഘത്തിന്റെയും പരിവാർ സംഘടനയുടെയും പ്രവർത്തനം നടത്തിയ തൃശൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോട് നിന്ന് ശ്രീശമാശു വന്ന് തൃശൂരിൽ മത്സരിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം അവിടെ മത്സരിച്ചു. എന്നോട് ശ്രീമാൻ മുരളീധരൻ പറഞ്ഞു പാലക്കാടാണ് ശോഭ പോകേണ്ടത്. ഞാൻ പെട്ടിയും കണക്കിയും പാക്ക് ചെയ്ത് ഞാൻ പാലക്കാട്ടേക്ക് വന്നു. ഇപ്പൊ നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും എന്റെ വീടായി മാറി. എന്റെ സഹപ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. എന്റെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ള BJP-യുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും ഓരോ പ്രവർത്തകന്മാരും നമ്മൾ ഹൃദയത്തിലെടുക്കുന്ന പ്രതിജ്ഞ എന്നുള്ളത് നമ്മൾ ഈ സെമി ഫൈനലിൽ നമുക്ക് വിജയിക്കണം. 3-ാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയെ പോലെ 2-ാം സ്ഥാനത്തുള്ള പാലക്കാടിനെ വിജയത്തിന്റെ ഉന്നത സൗധത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് അതിനുള്ള കഠിന പ്രയത്നങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും സ്വീകരിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീമാൻ കൃഷ്ണകുമാറിനെ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾ കാത്തു സംരക്ഷിച്ചത്, ഇവിടെ നിന്ന് ഒരു കുഞ്ഞി താമരപ്പൂവിനെ വിജയിപ്പിച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് പറഞ്ഞേക്കണമെന്നും പുറത്ത് നമ്മളെല്ലാം കാവൽക്കാരായി ഉണ്ടാകുമെന്നും മാത്രം സൂചന നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ ശോഭാ സുരേന്ദ്രൻ എവിടെ എവിടെ എന്ന് നിരന്തരം ചോദിച്ചിരുന്ന നമ്മുടെ കേരളത്തിലെ മാപ്രകൾ ഉൾപ്പെടെയുള്ള സകലരുടെയും തലക്കടിച്ചുകൊണ്ട് പാലക്കാടൻ തിരഞ്ഞെടുപ്പിനെ ഇളക്കി മറിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു. കൃത്യമായിട്ട് തൻ്റെതും തൻ്റെ പാർട്ടിയുടെയും നിലപാട് കേരള പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള പ്രഖ്യാപനം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ കേട്ടില്ലേ UDF-ൻ്റെയും LDF-ൻ്റെയും കപട മതേതരത്വത്തിൻ്റെ കട ഞങ്ങൾ പൂട്ടിക്കും, ഞങ്ങൾ സമഭാവനയുടെ ഭാവാത്മക മതേതരത്വത്തിൻ്റെ കട ഞങ്ങൾ തുറക്കുമെന്ന്, അതായത് യഥാർത്ഥ മതേതരത്വത്തിൻ്റെ കട ഞങ്ങൾ തുറക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു സംവിധാനം കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവരും. അതിലൊരു
പ്രീണനവും ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ തന്നെ കണ്ടില്ലേ ഓരോ കാര്യങ്ങൾ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് പോലും അറിയാതെ എൻഐഎ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻനിര നേതാക്കന്മാരെ തൂക്കിയെടുത്തു കൊണ്ടുപോയതും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാ. അതൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തീവ്രവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിനു തന്നെയാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മാപ്രകൾക്കിട്ടും വളരെ ഒന്നാം തരം കൊട്ടു തന്നെയാണ് കൊട്ടിയിട്ടുള്ളത്. അല്ലെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വാർഡ് സീറ്റിൽ പോലും വിജയിച്ച് കയറുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലല്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പും എടുത്ത് കേരളത്തിലുടനീളം ഓടി നടന്ന് ശോഭാ സുരേന്ദ്രൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്? അവര് കേവലം ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ പിണങ്ങുക എന്നൊക്കെ ബോധമുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് മുന്നോട്ട് വെക്കാൻ സാധിക്കും? കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയും. ശോഭാ സുരേന്ദ്രൻ എന്താണ് എന്നുള്ളത് കേരളത്തിലെ സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം. അവര് കൃത്യമായിട്ട് തൻ്റെതായ നിലപാട് ഉയർത്തിപ്പിടിച്ച് ശക്തമായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ് തന്നെയാ അവര് പാലക്കാട്ടേക്ക് എത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇളക്കം, കൃത്യമായിട്ട് ആ തിരഞ്ഞെടുപ്പിലെ ഇളക്കം തന്നെ സകല ആളുകളും തിരിച്ചറിഞ്ഞില്ലേ? ഒരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായിട്ട് കേരള ജനത്തിൻ്റെ മുന്നിലേക്ക് അവർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ തീവ്രവാദത്തിനെതിരെയാണ്, എന്നാൽ ഞങ്ങൾ യഥാർത്ഥം അതേ തരത്തും ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും ഞങ്ങൾ അവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. പ്രീണനം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കപടമതേതരത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലൊരു മാറ്റം വേണ്ടേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇടതും വലതും എത്ര കാലമായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്, ഏതൊരു വിഷയം നമ്മുടെ കേരളത്തിൽ ചർച്ചയാവുമ്പോഴും ഇടതും വലതും അതിനി തീവ്രവാദ അനുകൂലമാണെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ അവർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലേക്ക് ഈ പറയുന്ന വലതും ഇടതും പ്രകടനവുമായിട്ട് രംഗത്തിറങ്ങാറുണ്ട്. അതൊന്നുമല്ലാത്ത മറ്റൊരു കേരളത്തിൻ്റെ യഥാർത്ഥ മതേതരത്വമുള്ളൊരു കേരളം നമുക്ക് വേണ്ടേ? നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന, തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ് നമ്മുടെ കേരളത്തിലും വേണ്ടേ? അതിൻ്റെ ഒരു തുടക്കമാവട്ടെ പാലക്കാടിലൂടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം.